ഹലോ, വെൽക്കം ബാക്ക് ടു അല്ലൂസ് വണ്ടർ റെസിപ്പി. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വെജിറ്റബിളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുറുമയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു രണ്ട് പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും സവാളയും ആണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വേണ്ടിയിട്ട് 1¼ സ്പൂണോളം നെയ്യ് കൂടി ചേർത്തു. മുളക് 3 കഷ്ണം വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 വലിയ സവാള. കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കുകയാണ്. ഒപ്പം തന്നെ ക്യാരറ്റും, അതേ അളവിൽ ക്യാരറ്റും ചേർക്കുന്നു. കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് ക്യാരറ്റ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ബീൻസാണ്, 1¼ കപ്പോളം ബീൻസ് ഉണ്ട്, അതും ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക്, കറിക്ക് എരിവിന് വേണ്ടി ആവശ്യമായ പച്ചമുളക് അരിഞ്ഞത് ചേർത്തു. 1 കഷ്ണം പട്ട മണത്തിന് വേണ്ടി, അല്പം ഉപ്പ്, വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നു. നന്നായിട്ട് എല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി മസാലക്കൂട്ട്, 1 അല്പം മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് മതി. പിന്നെ 1½ സ്പൂണോളം പെരിഞ്ചീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 10 നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി 1 അല്പം ഉപ്പ്, 1/2 ഉപ്പിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ചൂടൊക്കെ പോയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് വെന്ത ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നു. ഗ്രീൻ പീസ് വേവിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിളിൻ്റെ കൂടെ ഇടാതിരുന്നത്. 1½ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറിമസാലപ്പൊടി പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പൊടിക്കാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന
തേങ്ങയും അടച്ചും കൂടെ ചേർത്ത പേസ്റ്റ് ഇതിലേക്ക് വെച്ചു. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ഇത് കറി. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കൊള്ളുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി കറി നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണിത്. അപ്പവും ചപ്പാത്തി ബൂരി ഒക്കെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.